ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് പച്ച തൊണ്ടിനെ സംസ്കരിക്കുന്ന ഒരു രീതിയാണ് കുറച്ച് പേര് കൂടിയിട്ട് വിത്തും ബേബി ഫൈബർ ഒക്കെയാണ് താഴത്തെ കൺവെയർ വഴി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എഫ് സി അവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാനും മറന്നുപോലെ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെ സി സി പി എൽ ലണ്ടറിൽ വരുന്ന ഒരു ഡി ഫൈബറിംഗ് യൂണിറ്റിലാണ് കേട്ടോ ഒരു ഹൈടെക് ഡി ഫൈബറിങ് കമ്പനിയിലാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിലേക്ക് അതിൽ എത്തിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കമ്പനി ഇതിൽ മുന്നേയും ചകിരി സംസ്കരണ ഒരു ചെറിയൊരു യൂണിറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ഹൈടെക് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ് അതായത് ഒരു വലിയൊരു കമ്പനിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് പച്ചത്തൊണ്ടിനെ സംസ്കരിക്കുന്ന ഒരു രീതിയാണ് കുറച്ച് പേര് കൂടിയിട്ട് ആ കൺവെയറിലേക്ക് ആ തൊണ്ടിനെ എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അവിടുന്ന് മെല്ലെ ഈ കൺവെയർ വഴി മുന്നോട്ടേക്ക് പോയി അടുത്ത ഒരു കൺവെയറിലേക്കാണ് ഇത് കടക്കുന്നത് ഇവിടെ പച്ചത്തൊണ്ട് മാത്രമല്ല സംസ്കരിക്കുന്നത് ഉണക്കത്തൊണ്ടും ഇവിടെ സംസ്കരിക്കുന്നുണ്ട് ഇതിനു ശേഷം നമ്മൾ ആ ഒരു സെക്ഷൻ നമ്മൾ കടക്കാൻ പോകുന്നത് ഇവിടുന്ന് ഈ കൺവെയർ വഴി ചെന്നിട്ട് ആദ്യം ഇത് പോകുന്നത് റോട്ടറി ക്രഷർ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലേക്ക് ഒരു മെഷീനിലേക്കാണ് ഈ റോട്ടറി ക്രഷറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഇതിനെ ചതച്ചെടുക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് അതായത് ഇതിനെ ക്രഷ് ചെയ്തെടുക്കുക ഇവിടുന്ന് ക്രഷ് ചെയ്തിട്ട് നേരെ ഇതിനെ കൊടുക്കുന്നത് ഡീ ഫൈബറി മെഷീനിലേക്കാണ് ഈ ഡീ ഫൈബറി മെഷീനിൽ ചെയ്യുന്നത് ചകിരിയാക്കി മാറ്റുക എന്നുള്ള കാര്യമാണ് ഡീ ഫൈബറി മെഷീൻ ചെയ്തെടുക്കുന്നത് അതിന് താഴെ കൺവെയർ വഴി നിങ്ങൾ പുറത്തേക്ക് വരുന്ന ആളുന്നുണ്ട് ആ ഡീ ഫൈബർ ചെയ്ത് അതായത് ചകിരിയാക്കിയതിനു ശേഷം അതിലെ പിത്തും ബേബി ഫൈബറും ഒക്കെയാണ് താഴത്തെ കൺവെയർ വഴി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഡീ ഫൈബറിംഗ് മെഷീൻ ഇതിനെ നേരെ വില്ലോയിങ് മെഷീനിലേക്ക് കൊടുക്കാം ഈ വില്ലോയിങ് മെഷീൻ ചെയ്യുന്ന പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചകിരിയെ നന്നായിട്ടൊരു പോളിഷ് രൂപത്തിലേക്ക് അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഒരു ഫൈബർ ആക്കിയിട്ട് മാറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ മെഷീൻ ചെയ്യുന്നത് അവിടുന്നും ഈ കൺവെയർ വഴി കുറച്ച് അതായത് പിത്തും അതേപോലെ തന്നെയുള്ള ബേബി ഫൈബർ ഒക്കെ നിങ്ങൾ ഉയരുന്ന വില്ലോയി മെഷീൻ പിന്നെ ഇത് കിടക്കുന്നത് ഒരു സ്ക്രീനറിലേക്കാണ് നിങ്ങൾ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്നുണ്ടല്ലോ ഇവിടെ ഇതിനെ വേർതിരിച്ചെടുക്കുക അതായത് ഇവിടെ മെയിനായിട്ട് ആവശ്യം എന്ന് പറയുന്നത് ലോങ് ഫൈബേഴ്സ് ആണ് ലോങ് ഫൈബേഴ്സും പിത്തും ബേബി ഒക്കെ ഒന്നിച്ചിട്ട് കുറച്ച് ഇതിലേക്ക് വന്നിട്ടുണ്ടാവും ഈ ലോങ് ഫൈബറിനെ വേറെയാക്കണം അതേപോലെ തന്നെ പിത്തും ബേബി ഫൈബറും വേറെയാക്കി എടുക്കണം അതിൽ രണ്ട് കൺവെയർ ആണ് ഇവിടെ വരുന്നത് നിങ്ങൾ ആദ്യം ഈ കാണുന്ന കൺവെയർ എന്ന് പറയുന്നത് ലോങ് ഫൈബർ കളക്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് വന്നിട്ട് നേരെ ഇതൊരു ട്രാക്ടറിലേക്കാണ് ഇത് കളക്ട് ചെയ്യുന്നത് ഇവിടെ മെയിനായിട്ട് ആവശ്യമുള്ള ലോങ് ഫൈബർ ആണ് കയർ പിരിക്കാനായിക്കോട്ടെ മറ്റുള്ള എന്ത് ആവശ്യത്തിനായിക്കോട്ടെ അതിന് ബാക്കി വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ പിത്തും അതേപോലെ തന്നെ ബേബി ഫൈബേഴ്സും ആണ് അത് അടുത്ത ഒരു കൺവെയർ വഴി ഇങ്ങനെ മുന്നോട്ടേക്ക് വന്നിട്ട് വേറൊരു കൺവെയറിലേക്ക് കൈമാറുകയാണിതിനെ ഇവിടത്തേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുന്ന ഈ പിത്തും അതേപോലെ തന്നെ ബേബി ഫൈബേഴ്സും അടുത്തൊരു കൺവെയർ വഴി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ മുന്നേ കണ്ട ഈ വിലോയിം മെഷീനിൽ നിന്ന് വരുന്നതും ഇവിടെ തന്നെയാണ് കളക്ട് ചെയ്യുന്നത് ഈ ഒരു കൺവെയറിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഡി ഫൈബറും മെഷീനിൽ നിന്ന് വരുന്നതും ബേബി ഫൈബറും പിത്തും ഈ കൺവെയറിലേക്ക് തന്നെ വന്നിട്ട് എല്ലാം കൂടിയിട്ട് അടുത്ത ഒരു സ്ക്രീനറിലേക്കാണ് ഇത് നീങ്ങുന്നത് ഈ കൺവെയർ എല്ലാം ഈ കൺവെയർ വഴിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വെച്ചു കൊടുക്കുക ആദ്യം ഒന്ന് ഈ തൊണ്ടില വെച്ചു കൊടുക്കുക എന്നുള്ള കാര്യം മാത്രം നടക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഈ കൺവെയർ വഴി മെഷീൻ വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു സ്ക്രീനർ നിങ്ങൾ കണ്ടോ ഇത് വേറൊരു സ്ക്രീനറാണ് ഇവിടെയും രണ്ട് കൺവെയർ വരുന്നുണ്ട് ബേബി ഫൈബർ ഒരു ഭാഗത്തേക്ക് പോകാനും അതേപോലെ തന്നെ പിത്ത് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനറിൻ്റെ താഴെയും വരുന്നത് ഈ സ്ക്രീനറിന് കളക്ട് ചെയ്യുന്ന ആദ്യം നമ്മൾ കാണാൻ പോകുന്ന പിത്ത് കളക്ട് ചെയ്ത് വരുന്ന കൺവെയറാണ് നമ്മൾ കാണുന്നത് ഈ പിത്ത് വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് ഇതിനാ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പിത്ത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ബ്രിക്കറ്റ്സ് ചെയ്യാനും അതേപോലെ തന്നെ ജൈവ വളമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിത്ത് ഉപയോഗിക്കാൻ പറ്റും അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ബേബി ഫൈബറാണ് ബേബി ഫൈബർ അടുത്ത ഒരു വെ മറ്റുള്ള എല്ലാം കഴിഞ്ഞിട്ട് ഈ പിത്തും ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് ബേബി ഫൈബർ എന്ന് പറയുന്നത് അതും ഒരു കൺവെയർ വഴി വന്നിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് കളക്ട് ചെയ്യുകയാണ് അത് ഗാർഡൻ ആർട്ടിക്കിൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബേബി ഫൈബർ ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉണക്കത്തൊണ്ട് സംസ്കരിച്ചെടുക്കുന്ന ഒരു രീതിയാണ് പച്ചത്തൊണ്ട് ിന്റെ ആ ഒരു ഫൈബറിനാണ് കുറച്ചുകൂടി ഡിമാൻഡ് അല്ലെങ്കിൽ നല്ലൊരു കളർ വരുന്നത് ഒരു ഗോൾഡൻ കളറായിരിക്കും ആയിരിക്കും പച്ചത്തൊണ്ട് കാണുന്നത് ഇവിടെ ഉണക്കത്തോട് സംസ്കരിച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു കൺവെയറിലേക്കാണ് ആദ്യം ഇതിനെ ഈ തൊണ്ടിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ആദ്യം ചെല്ലുന്നത് ഒരു റോട്ടറി ക്രഷറിലേക്കാണ് റോട്ടറി നിന്ന് ഇതിനെ പുറത്തേക്കാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത് ക്രഷ് ചെയ്ത് പുറത്തേക്കാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടത് ഈ റോട്ടറി ക്രഷർ നേരെ ചെല്ലുന്നത് ഡി ഫൈബർ മെഷീനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നേരെ വേറൊരു രീതിയാണ് നമ്മൾ കാണുന്നത് അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കാണുന്നുണ്ടല്ലോ നന്നായിട്ട് നല്ല പവറിലാണ് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഈ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷമുള്ള ഒരു കാഴ്ചയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരാം ഇത് കണ്ടോ ഈ രീതിയിലായിരിക്കും ആ ഒരു ഉണക്കത്തോണ്ട് ക്രഷ് ചെയ്തെടുത്ത ഒരു രീതിയാണ് നിങ്ങൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് അതിന് ചതച്ചെടുത്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് ഇതിനെ കുറച്ച് ചെറിയൊരു രീതിയിലൊരു നനവ് കൊടുക്കണം ആവശ്യത്തിനുള്ള ഒരു വെള്ളം കൊണ്ട് ഇതിനൊന്ന് നനച്ചെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത് അതിനുശേഷം ഈ കൺവെയറിലേക്കാണ് ഇതിനെ മാറ്റുന്നത് ഈ കൺവെയർ വഴി ഇങ്ങനെ വന്നിട്ട് അടുത്ത ഒരു കൺവെയറിലേക്കാണ് ഇത് കടക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന കൺവെയർ ഉണ്ടല്ലോ ഈ കൺവെയറിലേക്ക് വന്നിട്ട് ഇത് ഇവിടുന്ന് പിന്നെയും മുന്നോട്ടേക്ക് പോകുന്നു അത് അടുത്തൊരു കൺവെയറിലേക്ക് പോയിട്ട് പിന്നെ ചെല്ലുന്നത് ഡി ഫൈബർ മെഷീൻ പിന്നെയൊക്കെ നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട അതേ സിസ്റ്റം തന്നെയാണ് ഡി ഫൈബർ മെഷീനിൽ നിന്ന് വില്ലോയി മെഷീനിലേക്ക് പോകുന്നു മെഷീനിൽ നിന്ന് സ്ക്രീനറിലേക്ക് കിടക്കുകയാണ് ഇവിടുന്ന് ലോങ് ഫൈബർ ഒരു ഭാഗത്തേക്ക് പോകുന്നു അതേപോലെ തന്നെ പിത്തും ബേബി ഫൈബറും മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ തൊട്ടപ്പുറമുള്ള ആ ഒരു കൺവെയർ വഴി ചെന്നിട്ട് ബേബി ഫൈബർ പുറത്തേക്ക് പോകുന്നു പിത്ത് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു ട്രാക്ടറിലേക്ക് കളക്ട് ചെയ്തിട്ടുള്ള ആ ലോങ് ഫൈബറിനെ ഇനി വെയിലൊന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൈങ് യാർഡിലേക്ക് ഇതിനെ മാറ്റുന്നത് ഈ ഡ്രയിങ് യാർഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ വിരിച്ചിടണം വിരിച്ചിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് ഇതിനെ ബണ്ടിലാക്കി മാറ്റുന്നത് ബണ്ടിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ തൂക്കം കറക്റ്റ് ചെയ്യണം ഒരു ബണ്ടിൽ മുപ്പത് കിലോ ആണ് വരുന്നത് ആ മുപ്പത് കിലോ ആണ് ഇവിടെ വെച്ചിട്ട് തൂക്കിയിട്ട് കറക്റ്റ് ചെയ്യുന്നത് ഈ തൂക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു മെഷീനിലേക്ക് ഇതിനെ പ്രസ് ചെയ്തിട്ടാണ് ഒരു ബണ്ടിലാക്കി എടുക്കുന്നത് അതായത് ഹൈഡ്രോളിക് ബെയിലിങ് പ്രസ് എന്ന് പറയുന്ന ഒരു മെഷീനിലേക്ക് മാറ്റിയിട്ടാണ് ഇതിനെ നന്നായിട്ട് ഈ മുപ്പത് കിലോ കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് അതിനെ പ്രെസ് െടുത്തിട്ടാണ് അടുത്ത ഒരു ബണ്ടിലാക്കി മാറ്റുന്നത് അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അതിനെ പ്രസ്സ് ചെയ്തെടുത്തിട്ട് ബണ്ടിലാക്കി അതിനെ വേറെത്തിനൊരു കെട്ടാക്കി മാറ്റി വെച്ചു മുപ്പത് കിലോ വരുന്നുണ്ട് ആ മുപ്പത് കിലോടെ ഒരു ബണ്ടിലാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം നേരെ ഇതിനെ ഗോഡൗണിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ ഗോഡൗൺ എന്നാണ് എവിടേക്കാണ് ഇത് ആവശ്യമുള്ളത് അവിടത്തേക്ക് ഇവിടുന്ന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ കെ സി സി പി എൽ വിവിധ വൈവിധ്യവൽക്കരണ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി മലബാറിലെ കേര കർഷകരെ സഹായിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് ആൻഡ് കയർ കോംപ്ലക്സ് എന്ന ഒരു കൺസെപ്റ്റ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി കണ്ണപുരത്ത് ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് കോംപ്ലക്സ് പഴയങ്ങാടിയിലും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ പുതുക്കയിലും രണ്ട് ഇൻ്റഗ്രേറ്റഡ് കയർ കോംപ്ലക്സുകളും ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ കേര കർഷകരെ ഏറ്റവും കൂടുതൽ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ തേങ്ങ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അതിൽ കോക്കനട്ട് മിൽക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് പൗഡർ അതോടൊപ്പം തന്നെ കോക്കനട്ട് തൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കയർ ഫൈബറും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി പഴയങ്ങാടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റഗ്രേറ്റഡ് കയർ കോംപ്ലക്സ് ഹൈടെക് കയർ ഡീഫറിങ് യൂണിറ്റ് ആരംഭിച്ചു അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചു കയർ ഫൈബർ കേരളത്തിലെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കയർ ഫെഡിലേക്ക് കമ്പനി നൽകാൻ വേണ്ടി തീരുമാനിച്ചു അതിനകത്തൊരു സോഷ്യോ എക്കണോമിക് ആണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതോടൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതോടൊപ്പം തന്നെ കേര കർഷകർക്ക് തേങ്ങയ്ക്കും അതോടൊപ്പം തന്നെ തൊണ്ടിനും ന്യായമായ വില ലഭ്യമാക്കുക കേരകർഷകർക്ക് അവരുടെ തെങ്ങ് വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായ ഒരു സപ്പോർട്ട് ഇതിലൂടെ നൽകുക എന്നുള്ളത് കമ്പനി ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കയർ ഫൈബർ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് രണ്ടാം ഘട്ടത്തിൽ ഇതിൻ്റെ വിവിധ വാല്യൂ അഡീഷൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതിൽ പതിനാറ് പോയിന്റ് നാല് നാല് കോടിയുടെ വിപുലമായ ഡി പി ആർ കമ്പനി തയ്യാറാക്കി സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് കയർ ചകിരിച്ചോർ ഉപയോഗിച്ചുള്ള ജൈവ വളം അതോടൊപ്പം തന്നെ ഗാർഡൻ ആർട്ടിക്കിൾസ് വിവിധ പിന്നെ ചെടികൾ നടാൻ ഉപയോഗിക്കുന്ന ട്രേ ഉൾപ്പെടെയുള്ള ഗാർഡൻ ആർട്ടിക്കിൾസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ബെഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് കമ്പനി ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഗാർഡൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ബ്രിക്കറ്റ് പിന്നെ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടുള്ള ബ്രിക്കറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ മലബാറിലെ കേര കർഷകരുടെ തേങ്ങ പൂർണ്ണമായിട്ടും കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കോക്കനട്ട് പ്രോസസ്സിങ് യൂണിറ്റിലേക്കും തൊണ്ട് പൂർണ്ണമായിട്ടും സാധാരണ അന്യസംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത് ആ തൊണ്ട് പൂർണ്ണമായിട്ടും കലക്ട് ചെയ്തുകൊണ്ട് കയർ ഫാക്ടറിയിലേക്കും അതോടൊപ്പം തന്നെ ഈ തൊണ്ട് തേങ്ങ കലക്ട് ചെയ്യുന്നതിന് വേണ്ടി വിധവ ക്ഷേമ സംഘം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ടുള്ള വിധവാ സംഘം അവരുമായിട്ട് നമ്മൾ ധാരണാപത്രം ഒപ്പിട്ട് അവരാണ് നമുക്ക് തൊണ്ട് കലക്ട് ചെയ്ത് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി അതോടൊപ്പം തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ സഹകരണ സ്ഥാപനങ്ങളും നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തേങ്ങയും തൊണ്ടും നമുക്ക് കലക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരോ ചെയിൻ സിസ്റ്റം തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം പുതിയ തൊഴിലവസരം അതോടൊപ്പം തന്നെ തെങ്ങ് കർഷകരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി വിധവാ ക്ഷേമ സംഘവും സഹകരണ സംഘങ്ങളെയും അവർക്കാവശ്യമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സ്രോതസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കേരള ക്ലേസൻ സുറാമിക്സ് എന്ന പൊതുമേഖലാ സ്ഥാപനവും കേരള സർക്കാരും വിഭാവനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ച് വ്യവസായ കയർ വകുപ്പിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയും കരുതലും സാമ്പത്തികമായ സഹായവും കൂടിയാണ് ഈ പദ്ധതികൾ സമയബന്ധിതമായിട്ട് സ്ഥാപനത്തിന് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഒരു ഷിഫ്റ്റിൽ മുപ്പതിനായിരത്തോളം തൊണ്ടുകളാണ് ഇവിടെ സംസ്കരിച്ചെടുക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനല്ലേ ഒരു ഭാഗത്തൂടെ തൊണ്ടുകൾ വെച്ചു കൊടുക്കുന്നു മറ്റൊരു ഭാഗത്തൂടെ നമുക്കതിൻ്റെ ഔട്ട് പുട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ വെച്ച് ഈ വീഡിയോ തീർത്തുകയാണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം മറക്കണ്ട ഷെയർ ചെയ്യാൻ ഓക്കെ ബൈ